ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിക്കാം. യഥാർത്ഥ സന്തോഷത്തിനുള്ള ഏകമാർഗം. വചനം പറയുന്നത്, ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. നോക്കാം, യഥാർത്ഥ സന്തോഷം ദിവ്യസ്നേഹം വഴി മാത്രമേ ലഭിക്കൂ. സാക്ഷാൽ സന്തോഷത്തിൽ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിൻ്റെ പരമ നന്മയും അന്തിമ ലക്ഷ്യവും ഈശോ മാത്രമായിരിക്കണം. നിന്നിലേക്കും മറ്റ് സൃഷ്ടികളിലേക്കും ക്രമരഹിതമായി നീ ചാഞ്ഞാൽ നിനക്കൊരിക്കലും യഥാർത്ഥമായ സന്തോഷം അനുഭവിക്കാൻ പറ്റുകയില്ല. ഏതെങ്കിലും വസ്തുവിനെ സ്വാർത്ഥതയോടെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിൻ്റെ ഹൃദയം സന്തോഷത്തിൻ്റെ കാര്യത്തിൽ വരണ്ടു തുടങ്ങിയെന്ന് നീ മനസ്സിലാക്കിയാൽ മതി. എല്ലാറ്റിൻ്റെയും ആദികാരണമായി നീ ഈശോയെ സ്വീകരിക്കുക. സ്വമനസ്സാൽ സന്തോഷപൂർവ്വം ഈശോയെ നീ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിനക്ക് കൃപയ്ക്കുമേൽ കൃപ ലഭിക്കും. ഈശോ അല്ലാതെ മറ്റൊന്നും നിൻ്റെ അഭിമാന വിഷയവും ആഹ്ലാദത്തിൻ്റെ കാരണവുമായി മാറാതിരിക്കട്ടെ. അഹങ്കാര ചിന്തയിൽ നിന്ന് ഉയരുന്ന സ്വാർത്ഥ സ്തുതികളെ നീ ദൂരെ കളയുക. ഈശോ ആണ് നിൻ്റെ എല്ലാമെന്ന അനുഭവത്തിലേക്കും ദൈവം നൽകുന്ന ആനന്ദത്തിലേക്കും നീ വരികയാണെങ്കിൽ നിൻ്റെ ഹൃദയം യഥാർത്ഥമായ സന്തോഷം എന്താണെന്ന് അറിയും. നീ നിന്നെ തന്നെ ശരിയായി സ്നേഹിക്കുന്നുവെങ്കിൽ നീ തീർച്ചയായും ഈശോയ്ക്ക് നിൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കും. വിശുദ്ധ ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കുക, ദൈവം അല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. പ്രാർത്ഥിക്കാം. കർത്താവേ, യാതൊരു നന്മയും എൻ്റേതെന്ന് പറയുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. സമസ്ത നന്മയും അങ്ങിൽ നിന്ന് വരുന്നു. എന്നിലുള്ള എല്ലാ നന്മയുടെയും കാരണം അങ്ങ് മാത്രമാണ്. അങ്ങയെ ഞാൻ എൻ്റെ എല്ലാ നന്മയുടെയും ഉറവിടമായി പ്രഖ്യാപിക്കുന്നു. യഥാർത്ഥ സന്തോഷത്തിനുള്ള ഏകമാർഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.